നെയർ സർവീസ് സൊസൈറ്റിക്ക് നിരവധി വിദ്യാലയങ്ങളുണ്ട്, ധാരാളം സ്കൂളുകളുണ്ട്, 100-ലധികം സ്കൂളുകളുണ്ട്, 10-38 കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, അതുപോലെ നഴ്സിംഗ് സ്കൂളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ്. അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി വയ്ക്കാൻ മന്നത്ത് പത്മനാഭൻ കണ്ടിരുന്നത് സമൂഹത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു സൈഡിലൂടെ മിഷണറിമാർ അവരുടെ വിദ്യാലയങ്ങൾ തുടങ്ങുമ്പോൾ സമാന്തരമായി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത അക്ഷീണമായ ശ്രമം, അത് ഒരു സമാനതകളില്ലാത്തതായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ. അദ്ദേഹത്തോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന ആളുകളാണ് എം പി മന്മഥനും അതുപോലെ കേളബ് ജിയും എല്ലാം. കേളബ് ജി മലബാറിൽ നിന്ന് അധ്യാപകനായിട്ട് സെൻറ്റ് ബർക്ക്മാൻ സ്കൂളിൽ വന്ന ആളാണ്, അദ്ദേഹമാണ് ഫസ്റ്റ് പ്രസിഡൻ്റ്. ഇവരുടെയൊക്കെ ദീർഘവീക്ഷണം കൊണ്ട് ഇത്രയധികം സ്ഥാപനങ്ങളുണ്ടായി. പക്ഷേ NSS ഡയറക്റ്റ് ബോർഡിൽ ഇരിക്കുന്ന സമയം ഞാൻ ഈ റിപ്പോർട്ട് പുസ്തകമുണ്ട്, ഓരോ തവണയും വാർഷിക യോഗം നടക്കുമ്പോൾ വിദ്യാലയങ്ങളുടെ റിപ്പോർട്ട് പുസ്തകം വരുമ്പോൾ ഞാനതിനകത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് NSS സ്കൂളുകളിൽ 66% സ്കൂളുകളിൽ 100-ൽ താഴെ കുട്ടികളെ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇത് ഞാൻ പ്രത്യേകമായി മാർക്ക് ചെയ്ത് ജനറൽ സെക്രട്ടറിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാറ് ഇതിനൊരു മാറ്റം വരേണ്ടേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എക്സലൻസ് ഉള്ള സ്ഥാപനങ്ങളിലെന്നും കുട്ടികളുണ്ടാവും, അപ്പോൾ നമ്മൾ ഈ എക്സലൻസ് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, HR വിദ്യാലയങ്ങളിലും കോളേജുകളിലും കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല. നിയമനം നടത്തുക, പൈസ വാങ്ങിച്ചു വയ്ക്കുക, പിന്നെ അധ്യാപകരെങ്ങനെയെങ്കിലും പുറകെ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന് അവരുടെ നിയമനമൊക്കെ നേരെയാക്കി റെഗുലറൈസ് ചെയ്ത് ശമ്പളം മേടിച്ചെടുത്തോണം. ഇതാണ് ഒരു സമീപനം, വളരെ നിന്ദ്യമായ സമീപനമാണ്. അധ്യാപകൻ്റെ ശ്രേഷ്ഠതയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകൻ്റെ ആ ഔന്നത്യത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു സമീപനമാണ്. കോളേജുകളിൽ ശോച്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധ വെച്ചുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും ശുചിമുറികൾ ഉണ്ടാവണം. നെയർ സർവീസ് സൊസൈറ്റിയുടെ കോളേജുകളിൽ നിങ്ങളൊന്ന് പോയിട്ട് വനിതാ പെൺകുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കൂ. പന്തളത്ത് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞു, എൻ്റെ മോള് പന്തളം കോളേജ് പഠിക്കാൻ വേണ്ടി ചേർന്നു, പക്ഷേ അവിടുത്തെ ടോയ്ലറ്റ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഈ കലാലയത്തിൽ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞു. ചേർത്തല കോളേജിൽ ഒരു പെൺകുട്ടി പ്രധാനമന്ത്രിക്ക് കംപ്ലയിൻറ്റ് ചെയ്തു, ഇവിടെ പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ശുചിമുറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അധ്യാപനം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ ആംബിയൻസ് ഉണ്ടാവണം, ആ ക്യാമ്പസിനൊരു സൗന്ദര്യം ഉണ്ടാവണം, അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ അധ്യാപനത്തിൽ നിഷ്ണാതരായിരിക്കണം. ഇതൊക്കെ മാറിയിട്ട് അവിടെ പലയിടത്തും പ്യൂൺമാരാണ് അവിടെ പ്രിൻസിപ്പളിനെ ഭരിക്കുന്നത്, പ്യൂൺമാരാണ്. കാരണം അവരാണ് ചങ്ങനാശ്ശേരിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്, ഇന്ന സാറ് ശരിയല്ല, ഇന്ന ടീച്ചർ ശരിയല്ല എന്നൊക്കെ റിപ്പോർട്ട്. അപ്പോൾ പ്യൂൺമാരെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ ഉപജാപക പ്രവൃത്തി നിന്നിട്ട് ഓരോ കലാലയത്തിലും നന്നായിട്ട് അധ്യാപനം നടത്തുന്ന അധ്യാപകർക്ക് അവാർഡ് കൊടുത്താൽ എന്താ കുഴപ്പം? ക്രിസ്റ്റീയ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ റിസർച്ച് ചെയ്ത നിരവധി അധ്യാപകർക്ക് ക്രിസ്ത്യൻ കലാലയങ്ങളെ ബെസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, KK ജോസ്, ഒന്നാന്തര അധ്യാപകനാണ്. അപ്പോൾ ഗവേഷണം ചെയ്ത് ഉന്നത നിലവാരത്തിൽ അധ്യാപനം ചെയ്യുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു നിലപാടിൽ, അതിന് നേരെ മറിച്ച് ചങ്ങനാശ്ശേരി കോളേജിൽ പ്രിൻസിപ്പാളിന് ഇഷ്ടമല്ലാത്ത ഒരധ്യാപകൻ്റെയും പ്രമോഷൻ മുന്നോട്ട് വിടത്തില്ല, തടഞ്ഞു വയ്ക്കും. അതാണ് ചങ്ങനാശ്ശേരി കോളേജിൻ്റെ അവസ്ഥ. ഇന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ മകൾ ഭരിക്കുന്നതായിട്ടുള്ള, ഇത് അവിടുത്തെ അധ്യാപകൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള, പക്ഷേ ഇവരാരും തുറന്നെതിർക്കാൻ തയ്യാറല്ല. നമുക്ക് ഈ ജനറൽ സെക്രട്ടറി സുമാരനായ വാർത്താ സമ്മേളനത്തിൽ താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, ഈ സംഘടനയിൽ നിന്ന് നിന്നിട്ട് കിട്ടേണ്ടതെല്ലാം മേടിച്ചിട്ട് താങ്കൾ പുറത്തുപോയി ഇപ്പോൾ സംഘടനക്കെതിരെ പിള്ളു പറയുകയാണ് എന്ന രീതിയിൽ. ഞാനേ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ പിറന്ന ആളാണ്, കാട്ടാമ്പാക്ക് എന്ന് പറയും ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ. എൻ്റെ അച്ഛന് കുറച്ച് ഭൂമിയുണ്ടായിരുന്നു, പക്ഷേ കുറേയധികം കുടിക്കിടപ്പുകാരുമായിട്ട് കേസുമൊക്കെ നടത്തി എൻ്റെ അച്ഛൻ വളരെ രോഗിയായി ഒരു കുടുംബത്തെ, 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ടുന്ന ആളാണ് ഞാൻ. അതിൽ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് തെങ്ങ് കയറാൻ അറിയാം, കമുക് കയറാൻ അറിയാം, പാടത്തുഴാൻ അറിയാം, എല്ലാം അധ്വാനത്തോടുകൂടി പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കരയോഗത്തിൻ്റെയും എൻ്റെ അമ്പലത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. ഒരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു, ആ ലൈബ്രറി അന്ന് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയം അദ്ദേഹം വസ്തുദാനം ചെയ്തു.
എനിക്ക് വേണ്ടി എടാ ഒരു എൻ എസ് എസിൻ്റെ പേരിൽ നല്ലൊരു പ്രസ്ഥാനം തുടങ്ങണം തോന്നി വസ്തുദാനമായിട്ട് തന്നാണ് ആ മഹാരഥൻ. അദ്ദേഹം മന്നത്തിൻ്റെ ജീവചരിത്രങ്ങൾ ഓരോന്നും എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് എന്നെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. പലതും വായിക്കുമ്പോൾ നമുക്ക് അരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടും പഠിച്ചും വിദ്യാഭ്യാസം ചെയ്തും വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജോലി കിട്ടിയത് എൻ എസ് എസിനെ കൊണ്ടല്ല. ഞാൻ വിദ്യാഭാരതിയുടെ റിസർച്ച് വിഭാഗത്തിൻ്റെ തലവനായത് സുമാരൻ നായരെ കൊണ്ടല്ല. ഞാൻ ഭാരതീയ വിദ്യാനികേതൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായത് സുമാരൻ നായരെ കൊണ്ടല്ല. വൈക്കത്തെ ഒരു ആശുപത്രിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ ശുപാർശ കൊണ്ടല്ല. ഞാൻ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അത്രയും എൻ്റെ മാരുതി 800 ഓടിച്ച് വൈക്കത്ത് തലങ്ങും വിലങ്ങും യാത്ര ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള പരിസരത്തുള്ള എല്ലാ താലൂക്ക് യൂണിയനുകളിലും പാലക്കാട് ഇവിടെ പാലക്കാട് അപ്പുറത്തുള്ള ഒരു യൂണിയൻ മണ്ണാർകാട് യൂണിയനിൽ പോയിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ യൂണിയനിൽ പോയിട്ടുണ്ട്, ആലുവ യൂണിയനിൽ പോയിട്ടുണ്ട്, സലപ്പള്ളി യൂണിയനിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കണയന്നൂർ യൂണിയനിൽ പോയിട്ടുണ്ട്, ചേർത്തല യൂണിയനിൽ പോയിട്ടുണ്ട്, ആലപ്പുഴ യൂണിയനിൽ പോയിട്ടുണ്ട്, കോട്ടയം യൂണിയൻ, ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പം എൻ്റെ സ്വന്തം വണ്ടിയുടെ പെട്രോൾ അടിച്ച യാത്ര തന്നെ ആ വൈക്കം താലൂക്ക് യൂണിയൻ്റെ ഓഫീസിനകത്ത് ഞാൻ ഒരു വൗച്ചർ എഴുതി കൊടുത്തു പെട്രോൾ ചാർജിന് വേണ്ടി എന്ന് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തിന കേസല്ല, ഞാൻ അപ്പം പിൻവലിക്കാം. ചുമ്മാ അങ്ങ് പള്ളു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പത്രപ്രവർത്തകരെ കാണുന്ന സമയം വിനോദ് കുമാർ കട്ടുമുടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനല്ല കട്ടുമുടിക്കുന്നത്, ഇദ്ദേഹം ബെസ്റ്റ് സെക്രട്ടറിക്ക് അവാർഡ് കൊടുത്ത സെക്രട്ടറി. ഞാൻ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരിക്കുക. അപ്പം ഒരുപാട് വികസന പ്രവർത്തനം, വെറും ഒരു 1.5 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന വൈക്കം താലൂക്ക് യൂണിയൻ ഇന്നിപ്പോൾ 10-16 കോടി രൂപയുടെ ആസ്തി ഉണ്ടാകുമ്പോൾ അവിടെ നിർമ്മാണങ്ങളുണ്ടാവും. ഇതൊന്നും ചങ്ങനാശ്ശേരി നിന്ന് പൈസ തരുന്നതല്ല നിർമ്മാണത്തിന്. വൈക്കത്തുള്ള ആളുകൾ, സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ദാനമായിട്ട് നിങ്ങളിത് വെച്ചോളൂ, ഇൻട്രസ്റ്റ് എന്തെങ്കിലും തന്നാൽ മതി എന്ന് നിക്ഷേപം സ്വീകരിച്ച് നടത്തിയ പരിപാടികൾ. അതിനകത്ത് നമ്മൾ ചെക്കപ്പെട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ജോലി കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. ഞാൻ സർക്കാർ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്തും താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് നിന്ന ആളുകളും 15 കൊല്ലത്തെ കണക്കെടുത്ത ശേഷം സെക്രട്ടറി മോഷ്ടിച്ചു പൈസ, അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയാണ് ആ ശ്രമം നടത്തിയതെന്ന് ഞാൻ ആ പത്രസമ്മേളനമൊക്കെ കണ്ടു. ശരിക്കു പറഞ്ഞാൽ ഈ ചേർത്തല കോളേജിലെ മണൽ കട്ടുവിറ്റ് കഴിഞ്ഞ സമയം അവിടുന്ന് ഒരു കാറ് ചങ്ങനാശ്ശേരി കൊണ്ട് കൊടുത്തു, ഒരുമ്പല കാറ്. ഇതിൻ്റെ ഒന്നും കണക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്, ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. എൻ എസ് എസിൻ്റെ വസ്തുവകൾ കന്യാകുമാരിയിൽ വിറ്റു, 8 ലക്ഷം രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ 18 ലക്ഷം രൂപ സെൻറ്റിന് വസ്തു വാങ്ങി. എൻ എസ് എസിൻ്റെ എക്സ്ചക്കറിൽ നിന്ന് ഒരു സെൻറ്റിന് 18 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് വഴിയില്ലാതെ ചങ്ങനാശ്ശേരി വസ്തു വാങ്ങിക്കുന്നു. 8 ലക്ഷം രൂപയ്ക്ക് കന്യാകുമാരിയിൽ കണ്ണായ പ്രദേശത്ത് അസ്തമയവും ഉദയവും കാണാവുന്ന കേരള ഹൗസിൻ്റെ അടുത്ത് വസ്തു വിൽപ്പിക്കുന്നു. ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മോഷ്ടാവും, ഞാൻ കള്ളനാകും. എനിക്ക് ഭയമൊന്നുമില്ല, ഞാൻ ഒന്നിനെയും ഭയപ്പെട്ടുകൊണ്ടല്ല ജീവിക്കുന്നത്. സത്യത്തിനെതിരായിട്ട് ബാലശങ്കർ മന്നത്തിൻ്റെ കൂടെ ഏതാണ്ട് 2014 ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ആക്രോശിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു എതിർപ്പ്. ആ എതിർപ്പിനെയൊന്നും ഞാൻ ഗവനിക്കുന്നില്ല. ഈ പ്രസ്ഥാനം വലുതാണോ? ഒരു വ്യക്തിയല്ല, ഒരു സംഘടന. ഈ വ്യക്തിയെ ഞങ്ങൾ വിമർശിച്ചു കഴിയുമ്പോൾ അത് സംഘടനയുടെ വിമർശനമായി ചിത്രീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എനിക്കെതിരായിട്ട് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്.